ഐഐടി പോലുള്ള മികച്ച എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയാൽ നിങ്ങളുടെ കുട്ടിക്ക് മാസ ശമ്പളം 11 ലക്ഷം രൂപ വരെ അഥവാ വാർഷിക വരുമാനം 1.5 കോടി രൂപയോളം വരാം എന്ന് നിങ്ങൾക്കറിയാമോ? ഇതുപോലെയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന നമ്മുടെ ടോപ്പ് റാങ്കേഴ്സിന്റെ വിജയത്തിൽ അവരുടെ പേരൻസ് വഹിച്ച പങ്ക് വളരെ എവിഡന്റ് ആണ്. സോ നീറ്റ് ജെഇ പോലെയുള്ള മത്സര പരീക്ഷകളിൽ ഒരു കുട്ടിയുടെ വിജയത്തിന് ആവശ്യമായ എന്തൊക്കെ റോളാണ് അവരുടെ പേരൻസ് അല്ലെങ്കിൽ ഗാർഡിയൻസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സെഗ്മെന്റ് ആണ് ശരിക്കും നമ്മൾ ഡിയർ പേരൻസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്താണ് ഈ കോമ്പറ്റിറ്റീവ് എക്സാം എന്നുള്ളതാണ്. സോ നമുക്ക് നമ്മുടെ കോമ്പറ്റിറ്റീവ് എക്സാമിനെ ഒന്ന് ബ്രീഫായി പരിചയപ്പെടാം. എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ പ്യുവർ സയൻസ് സ്ട്രീമിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരോ ആണ് നമ്മുടെ കുട്ടികളെങ്കിൽ നമ്മൾ ആ കുട്ടികളെ കൊണ്ട് നിർബന്ധമായും എഴുതിക്കേണ്ടുന്ന പരീക്ഷയാണ് JEE അഥവാ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ. IIT, NIT, IIIT's, മറ്റ് സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻസ് ആണ് ഈ എക്സാം ചാനലിലൂടെ നമുക്ക് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പാരന്റ് എന്ന രീതിയിൽ നമ്മുടെ കുട്ടി JEE എക്സാമിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നാം അവരെ നന്നായി സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ സപ്പോർട്ട് അല്ലെങ്കിൽ എവിടെ വെച്ചാണ് ഈ സപ്പോർട്ട് തുടങ്ങുന്നത്? അതിന്റെ ആദ്യത്തെ ഉത്തരം എക്സാമിനെ പറ്റി നന്നായി മനസ്സിലാക്കുക എന്നത് തന്നെയാണ്. JEE എക്സാംസ് 2 രീതിയിലാണ് നടക്കുന്നത്. IITകളിലേക്കുള്ള അഡ്മിഷൻ നേടുന്നതിന് വേണ്ടി JEE മെയിൻ എന്ന എക്സാമിനേഷൻ ആദ്യം എഴുതുകയും അതിൽ ക്വാളിഫൈ ചെയ്താൽ പിന്നീട് 2ാം ഘട്ടത്തിൽ JEE അഡ്വാൻസ്ഡ് എന്ന മറ്റൊരു പരീക്ഷയും എഴുതേണ്ടതുണ്ട്. ഈ 2 പരീക്ഷകളും ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മാത്രമേ IITകളിലേക്ക് അഡ്മിഷൻ സാധ്യമാവുകയുള്ളൂ. അത് കഴിഞ്ഞു വരുന്ന നേരത്തെ പറഞ്ഞിരിക്കുന്ന NITs, IIITs മറ്റ് യൂണിവേഴ്സിറ്റീസിലേക്കും അഡ്മിഷൻ നേടുന്നതിന് JEE മെയിൻ എക്സാമിനേഷന്റെ സ്കോർ മാത്രം നമുക്ക് മതിയാവും. ചിട്ടയായി പഠിക്കുന്നതിലൂടെ മാത്രമാണ് നമ്മുടെ കുട്ടികൾക്ക് ഈ എക്സാമിനേഷൻസ് നന്നായി എഴുതി ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ് എന്നിങ്ങനെയുള്ള 3 സയൻസ് വിഷയങ്ങളാണ് ഈ എൻട്രൻസ് എക്സാമിനേഷൻസിന് ചോദിക്കുന്നത്. അത് തന്നെ നമ്മൾ 11th 12th ബോർഡ് എക്സാമിന് പഠിച്ചിരിക്കുന്ന രീതിയിലായിരിക്കില്ല, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് 4 ഉത്തരങ്ങൾ ഓപ്ഷൻസ് ആയി തന്നിട്ടുണ്ടാവും. അതിൽ ശരിയായിരിക്കുന്ന ഉത്തരമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നീറ്റ് പരീക്ഷയ്ക്ക് പറഞ്ഞിരിക്കുന്നതിൽ നിന്നും JEEലേക്ക് വരുമ്പോഴുള്ള മാറ്റം നമുക്കിവിടെ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് പാറ്റേൺ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് JEE മെയിൻ എക്സാമിനേഷൻ പേപ്പറിൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഉള്ള ചോദ്യങ്ങൾ മാത്രമല്ല, ഒരു സെക്ഷനിലുള്ള ചോദ്യങ്ങളിൽ ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് വരുന്നത്. അതായത് അവിടെ യാതൊരു കാരണവശാലും ഓപ്ഷൻസ് കാണാൻ സാധിക്കില്ല. നമ്മുടെ കുട്ടി കാൽക്കുലേഷൻസ് ഒക്കെ പ്രോപ്പറായി ചെയ്ത് ഒരു ഇൻഡിജറിലേക്ക്, ഒരു നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്ത് ആൻസർ എഴുതേണ്ടതാണ്. തികച്ചും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കുന്ന എക്സാമിനേഷൻ ആണ് CBT എന്ന് നമ്മൾ അതിനെ പറയും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് JEE മെയിൻ ആൻഡ് അഡ്വാൻസ്ഡ്. അതുകൊണ്ട് ഈ ടെസ്റ്റ് എഴുതുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ കുട്ടികൾ പെൻ ആൻഡ് പേപ്പർ മെത്തേഡിലൂടെ ശീലിച്ചു വന്നിരിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇപ്പോൾ കുട്ടികൾക്ക് അതേ ഇന്റർഫേസിൽ വരുന്ന എക്സാമിനേഷൻസ് എഴുതി പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കുട്ടികളെ ഒരുക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 12 ലക്ഷത്തോളം കുട്ടികളാണ് IIT പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതും അപ്ലൈ ചെയ്യുന്നതും. അതിൽ 23 IITകളിലായിട്ട് നമുക്ക് കേവലം 17,385 സീറ്റുകൾ മാത്രമാണ് അവൈലബിൾ ആയിരിക്കുന്നത്. എന്നാൽ കറക്റ്റ് പാത്തിലൂടെ ഡിസിപ്ലിൻഡ് ആയിരിക്കുന്ന ഒരു സ്റ്റഡി പ്ലാനിലൂടെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഇത് ആക്ച്വലി നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിന് വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഹോസ്റ്റലുകളിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ കുട്ടികളെ മാനസികമായിട്ട് നമ്മൾ ഒരുപാട് പിന്തുണക്കേണ്ടതുണ്ട്. അത് വളരെ അനിവാര്യമാണ്. ഈ ടോപ്പ് റാങ്കേഴ്സ് അല്ലെങ്കിൽ IIT ക്വാളിഫൈ ചെയ്യുന്ന, IITകളിലേക്ക് എത്തുന്ന, JEE അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്യുന്ന എല്ലാ കുട്ടികളുടെയും കീ പോയിന്റ് കൺസിസ്റ്റൻസി തന്നെയായിരുന്നു. അതിന് അവരുടെ പാരൻസ് വഹിച്ചിരിക്കുന്ന റോൾ വളരെ വലുതാണ്. നമുക്കും നമ്മുടെ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടി അവരുടെ കൂടെ അവരുടെ മെന്റൽ ഹെൽത്ത് അടക്കം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. മത്സര പരീക്ഷ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ നേരിടുന്ന സമ്മർദ്ദവും കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ സമ്മർദ്ദത്തിന് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ഇനി ഡിയർ പേരൻസിന്റെ സ്റ്റെപ്പ് 2 ഡിസ്കസ് ചെയ്യുക. സോ ആസ് എ പേരന്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ആസ് എ ടീച്ചർ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഇനി വരുന്ന എപ്പിസോഡ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. എന്നോട് സപ്പോർട്ട് എന്തായാലും വേണം. സോ
see you on the next episode. Dear parents.